വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളകിൻ്റെ എണ്ണയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 4 സവാള നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള കൂടുതൽ ചേർത്താലാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കാരണമാണ് ഞാൻ നന്നായിട്ട് സവാള എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ കളറായിട്ട് നമുക്കൊന്ന് വഴിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 7 വറ്റൽമുളക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു ഭാഗം മതിയാവും. ഇപ്പൊ ഇതാ മുളകും അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകായാലും നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ വറ്റൽ മുളകും അതേപോലെ തന്നെ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനിത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ മസാല പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റിവെക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ഇത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും ചെറുതീയിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ആദ്യം അരച്ചെടുത്തിട്ടുള്ള മുളക് കാഷ്യൂ നട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴിച്ചെടുക്കണം. ഏകദേശം 2 മിനിറ്റ് ഒന്ന് വഴിച്ചെടുക്കണം. ആ തക്കാളിയുടെ പച്ച ചുവർക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള സവാള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 പേസ്റ്റും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 പേസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ആണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നിരുന്നാലും നമ്മൾ ഇതിലേക്ക് സവാളയും കാഷ്യൂ നട്ട്സും ഒക്കെ അരച്ചു ചേർക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പായിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി നമുക്ക് ചപ്പാത്തി, റൊട്ടി, നാൻ, ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഇതുവരെ ചിക്കൻ കറി വെക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എല്ലാവർക്കും ഇഷ്ടാവും. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.